വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് എന്റെ പ്രസംഗിച്ചു. വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും കാണുവാനായി ഞങ്ങൾ താല്പര്യപ്പെട്ടവർ. ആദ്യമായി ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ രാജീവ് നദിയിലെ മുറിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ബഹുമാന്യ മാധ്യമ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ വേദിയിൽ ഉള്ളത് എന്നോടൊപ്പം ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ സണ്ണി പറഞ്ഞ, പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ ഗിനോയ് ചന്ദ്രൻ, പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ഫിലിപ്പ് സി, അഡ്വൈസറി ബോർഡ് അംഗം ശ്രീ ബാബു പനമ്പള്ളി, വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് പള്ളിക്കൽ, ട്രഷറർ ശ്രീ ഷംസു താമരക്കുളം, ജോയിന്റ് ട്രഷറർ ശ്രീ മാത്യു ചെന്നിത്തല, സെക്രട്ടറി ശ്രീ സാബു മാവേലിക്കര, സെക്രട്ടറി ശ്രീ അബ്ദുറഹ്മാൻ കുഞ്ചി. ഇന്നിപ്പോൾ ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിക്കുവാനുണ്ടായ സാഹചര്യം കുവൈറ്റിലെ ആലപ്പുഴ ജില്ലയിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ 2016 ഫെബ്രുവരി മാസം 19 തീയതി ആലപ്പുഴ ജില്ലയിലെ 6 താലൂക്കുകളിൽ നിന്നുള്ള ഒരു പറ്റം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ആരംഭം കുറിച്ചത്. 2016 ഫെബ്രുവരി മാസം 25 തീയതി കേരളത്തിലെ പ്രശസ്ത ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ ഭദ്രദീപം കൊടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആലപ്പുഴയിലെ കോയിക്കുള്ള ആലപ്പുഴ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അതോടൊപ്പം തന്നെ നാട്ടില് ഉള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഈ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനകരമായ പല മുഹൂർത്തങ്ങളും ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്യുവാൻ കഴിഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് എടുത്തു പറയുവാനുള്ളത്, കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ആലപ്പുഴ ജില്ലയിലെ 6 താലൂക്കുകളിൽ നിന്നായി 10-ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച പാവപ്പെട്ട കുട്ടികൾക്ക് ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല 10,000 രൂപ വീതം 13 കുട്ടികൾക്ക് നൽകുകയുണ്ടായി. തുടർന്നും ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷന്റെ 1-ാം വാർഷികം മാർച്ച് മാസം 23-ാം തീയതി അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ആ പ്രസ്തുത പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം കുട്ടനാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീ തോമസ് ചാണ്ടി, ഇന്ത്യൻ അംബാസിഡർ ടു കുവൈറ്റ് ഹിസ് എക്സലൻസി ശ്രീ സുനിൽ ജെയിൻ അടക്കമുള്ള ആളുകൾ ആശംസാ പ്രസംഗങ്ങളായി. തീർച്ചയായും ഞങ്ങളുടെ 1-ാം വാർഷികത്തിൽ മാധ്യമ സുഹൃത്തുക്കളുടെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. നിങ്ങളെ എല്ലാവരെയും ആ പരിപാടിയുടെ കാൽമാർഗമായി സ്വാഗതം ചെയ്യുകയാണ്. പരിപാടിയുടെ വിശദ വിവരങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുവാൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറും അതോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി സണ്ണി പത്രിക്കറെ അടക്കമുള്ള നേതാക്കളുമുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ കടന്നു പോകുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്തുമ്പോഴും തുടർന്നുള്ള പരിപാടികളിലും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഇവിടെ എത്തിയ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി
അവരെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ആലപ്പുഴ ജില്ല കുവൈറ്റിലും അതിൻ്റെ പ്രതീകാത്മകമായി അവരിലൂടെ ഞങ്ങൾക്ക് പകർന്ന നന്മ കുവൈറ്റിലെ ആളുകളിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയും ഞങ്ങൾ ഇവിടെ നടത്തുന്ന ഒന്നാം വാർഷികം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ശ്രീ തോമസ് ചാണ്ടി MLA ഇന്ത്യൻ അംബാസഡർ സുനിൽ ജെയിനും കേണൽ ദലീപ് അൽഷുവൈക്കിന്റെ കേണൽ ഇബ്രാഹിം അൽദായിയും പങ്കെടുക്കും. അതിനുശേഷം നടക്കുന്ന സംഗീത വിരുന്നിൽ പ്രശസ്ത പിന്നണി ഗായിക ചിത്ര അയ്യർ, മനോജ് KPSE, നാടൻ പാട്ടിന്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന ലേഖ, ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസിന്റെ ആലപ്പുഴക്കാരനായ ജെയിൻ ചേർത്തല, രാജേഷ് അടിമാലി എന്നിവരുടെ ഹാസ്യ വിരുന്നും അതിനോടൊപ്പം തന്നെ പരിപാടിയിൽ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുവൈറ്റിലെ മുഴുവൻ സാമൂഹിക സാംസ്കാരിക രംഗത്തെ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആലപ്പുഴയുടെ സംസ്കാരം തന്നെ ഉയർത്തിക്കാട്ടുവാൻ ഞങ്ങളൊരു ശ്രമം നടത്തുകയാണ്. അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ പരിപൂർണമായ പിന്തുണയും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തീർച്ചയായും ആവശ്യമുണ്ട്. അതിനുള്ള എല്ലാവിധ സഹായങ്ങളും മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഒക്കെ ഇവിടെയുണ്ട്, അവരിൽ നിന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ ഒരു മെഗാ ഇവന്റിന് വീട്ടിലെ എല്ലാ മാധ്യമ പ്രവർത്തകരുടെയും സഹകരണവും സാന്നിധ്യവും ഉണ്ടാകണം മാത്രമാണ്.